തെളിവ് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് പരാജയപ്പെടുത്തിയെന്ന സോളാർ കമ്മീഷൻ തെളിവെടുക്കുന്നതിനായി ബിജു രാധാകൃഷ്ണനുമായി നടത്തിയ യാത്ര മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റിയെന്ന കമ്മീഷൻ വിമർശിച്ചു അതേസമയം തെളിവ് നൽകാൻ വീണ്ടും തയ്യാറെന്ന് ബിജു രാധാകൃഷ്ണൻ കമ്മീഷനെ അറിയിച്ചു തെളിവ് ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ച ദിവസം രാവിലെ 9 മണിക്ക് ബിജു രാധാകൃഷ്ണനെ കമ്മീഷൻ ഓഫീസിൽ എത്തിക്കണമെന്ന് ജസ്റ്റിസ് ജി ശിവരാജൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ 10:30 പോലീസ് ബിജുവിനെ എത്തിച്ചത് ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി വൈകിട്ട് 3:30 കമ്മീഷൻ ഓഫീസിൽ നിന്നും തെളിവെടുപ്പ് യാത്ര തുടങ്ങിയതു മുതൽ പോലീസും മാധ്യമങ്ങളും ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു ഇത് ദൗത്യം പരാജയപ്പെടുന്നതിന് കാരണമായെന്ന് കമ്മീഷൻ വിമർശിച്ചു നടപടി രഹസ്യമായിരിക്കണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിച്ചത് പാലക്കാട് നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അനുഗമിച്ചത് ശരിയായില്ലെന്നും ജസ്റ്റിസ് ജി ശിവരാജൻ വിമർശിച്ചു അതേസമയം കമ്മീഷനെയും മാധ്യമപ്രവർത്തകരെയും താൻ കബളിപ്പിച്ചിട്ടില്ലെന്ന് ബിജു രാധാകൃഷ്ണൻ കമ്മീഷനോട് പറഞ്ഞു 100% സത്യസന്ധമായ കാര്യങ്ങളാണ് താൻ പറഞ്ഞത് തെളിവ് ഹാജരാക്കാൻ താൻ വീണ്ടും തയ്യാറാണെന്ന് ബിജു അറിയിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം നൽകിയതുപോലുള്ള ഒരവസരം ഇനി കമ്മീഷൻ നൽകുന്നില്ലെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ തെളിവ് കൊണ്ടുവരികയാണെങ്കിൽ പരിഗണിക്കാമെന്നും ജസ്റ്റിസ് ശിവരാജൻ വ്യക്തമാക്കി കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു ബിജുവിന് സരിതയെ നേരിട്ട് വിസ്തരിക്കാൻ കമ്മീഷൻ അനുമതി നൽകിയില്ല എന്നാൽ ബിജുവിന്റെ സാന്നിധ്യത്തിൽ വക്കീലിന് സരിതയെ വിസ്തരിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി ബിജു രാധാകൃഷ്ണൻ തെളിവുകൾ അടങ്ങുന്ന ബാഗ് ഏൽപ്പിച്ചിരുന്നുവെന്ന് ബിജുവിന്റെ ബന്ധു ചന്ദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു ബാഗിന്റെ കാര്യം തമിഴ്നാട് പോലീസിനെ അറിയിച്ചിരുന്നതായും ആവശ്യമുള്ളപ്പോൾ വാങ്ങാമെന്ന് പോലീസ് മറുപടിയും നൽകിയിരുന്നു തമിഴ്നാട് ഗാന്ധിപുരത്ത് വെച്ച് സരിതയും ബിജുവും ഒത്ത് കണ്ടിരുന്നുവെന്നും ചന്ദ്രൻ വ്യക്തമാക്കുന്നു സിഡിയെയും പെൻഡ്രൈവിനെയും കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും പ്രതികരിക്കാതെ ചന്ദ്രൻ ഒഴിഞ്ഞുമാറി ചന്ദ്രനെ അന്വേഷിച്ച് ശെൽവപുരത്തെ വീട്ടിലെത്തിയ പീപ്പിൾ വാർത്താ സംഘത്തിന് മുന്നിൽ വരാൻ തയ്യാറല്ലെന്ന മറുപടിയാണ് ചന്ദ്രന്റെ കുടുംബാംഗങ്ങൾ ആദ്യം നൽകിയത് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നത് തമിഴ്നാട് പോലീസ് വിലക്കിയെന്നും ഇവർ പറഞ്ഞു പിന്നീട് ശെൽവപുരം സ്റ്റേഷനിലെ പോലീസ് എത്തിയ ശേഷമാണ് ചന്ദ്രൻ വീടിന് പുറത്തിറങ്ങിയത് തുടർന്ന് സംസാരിക്കാൻ തയ്യാറായ ചന്ദ്രൻ ബിജു രാധാകൃഷ്ണൻ തെളിവടങ്ങുന്ന സഞ്ചി ഏൽപ്പിച്ചിരുന്നെന്നും ഇക്കാര്യം തമിഴ്നാട് പോലീസിനെ അറിയിച്ചെന്നും വ്യക്തമാക്കി ഇല്ല വന്നില്ല അവർ പറഞ്ഞു എപ്പോഴെങ്കിലും ഞങ്ങൾ വരും അവിടെ വന്ന ഏട്ടാ ഞാൻ പറഞ്ഞു ഒരു സാധനമുണ്ട് അവർ ഇവിടുത്തെ ഇൻസ്പെക്ടറുടെ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അവിടെയും പറഞ്ഞിട്ട് വേറെ ഒന്നും പറഞ്ഞില്ല അവർ വന്ന് ആരും വന്നുമില്ല ഒന്നും പറഞ്ഞില്ല പിന്നെ പിന്നെ പത്രത്തിലും പേപ്പറിലും വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടില്ല പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ വടവള്ളിയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല വട വെച്ച് കണ്ടിട്ടുണ്ട് അത്രയേ അറിയത്തുള്ളൂ സരിതയെയും ബിജുവിനെയും ഗാന്ധിപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ബിജുവിനൊപ്പം പിടിക്കപ്പെട്ട തന്നെ 3 ദിവസം കൊല്ലം പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെന്നും ചന്ദ്രൻ പറഞ്ഞു എന്നാൽ സി ഡി പെൻഡ്രൈവ് എന്നിവയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഇയാൾ തയ്യാറായില്ല എനിക്കറിയാം ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഇവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി കൊള്ളത്തിയിട്ടപ്പോഴെന്ന് പറഞ്ഞ് ഇതുപോലെ സോളറിൻ്റെ അതിൻ്റെ തട്ടിപ്പ് കേസാണ് എൻ്റെ ആരുടെ കാശ് പിടിച്ച് വാങ്ങണതാണ് അപ്പൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല പിന്നെ അവിടുത്തെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാരെ പറഞ്ഞാൽ ഭയങ്കര കേസടാ ഇത് എന്നെ അതിൻ്റെ പാറ് എന്താ ചെയ്യ് ബിജു രാധാകൃഷ്ണനും സരിതയ്ക്കുമെതിരെ കോയമ്പത്തൂർ കോടതിയിൽ കേസുണ്ടെന്നിരിക്കെ ബാഗിനെക്കുറിച്ച് അറിയിച്ചിട്ടും തമിഴ്നാട് പോലീസ് ഇത് ഗൗരവമായി എടുക്കാത്തത് ദുരൂഹമാണ് ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം കെ ലതീഷ് സരിത കേസിൽ പ്രതികരിക്കാതെ ഉമ്മൻചാണ്ടി ദില്ലി കേരള ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി അതേസമയം ദൃശ്യമാധ്യമങ്ങളെ വിമർശിച്ച് കെ സി ജോസഫും രംഗത്തെത്തി സി ഡി കണ്ടെത്തുന്നതിനായുള്ള സോളാർ കമ്മീഷന്റെ യാത്ര ലൈവ് നൽകിയത് ശരിയായില്ലായിരുന്നുവെന്നാണ് മന്ത്രിയുടെ പ്രതികരണം മുഖ്യമന്ത്രി അടക്കം 6 മന്ത്രിമാർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുമ്പിൽ തെളിവ് ഹാജരാക്കേണ്ട ദിവസമാണ് ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ദില്ലിയിലെത്തിയത് കഴിഞ്ഞ 2 ദിവസങ്ങളിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ ഉമ്മൻചാണ്ടി ഇന്നും പ്രതികരിച്ചില്ല സോളാർ വിവാദത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മൗനം പാലിച്ച മുഖ്യൻ ചോദ്യങ്ങൾക്കടുത്തതോടെ തന്ത്രപരമായി ഇറങ്ങിപ്പോയി ഞാൻ ഏതായാലും ഡൽഹി വന്ന് ഇനി അത് പറയാൻ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ 3 ദിവസം വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്നതാ നിങ്ങൾ ഇനി സോളാർ നാട്ടിലേത് നാട്ടിൽ തന്നെ സോളാറാ അപ്പൊ അതുകൊണ്ട് ഇനി ഡൽഹി കൂടെ വന്നിട്ട് ഞാനില്ല എന്നാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി കെ സി ജോസഫ് രംഗത്തെത്തി സി ഡി തേടിയുള്ള സോളാർ കമ്മീഷന്റെ യാത്ര ലൈവ് നൽകിയ ചാനൽ പ്രവർത്തനം ശരിയായില്ലെന്ന് കെ സി ജോസഫ് തുറന്നടിച്ചു കൊലയാളിയുടെ പിന്നാലെ പരക്കം പാഞ്ഞത് ശരിയായില്ല ധാർമ്മികതയില്ലാത്ത മാധ്യമ പ്രവർത്തനമാണ് നടത്തിയതെന്നുമായിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം ഇന്നലെ ഏതാണ്ട് 3 മണി മുതൽ രാത്രി 12 മണി വരെ എന്താണെന്ന് കണ്ടുകൊണ്ടിരുന്നത് ഇന്നലെ ഞാനും കുറെ രാത്രി ഇതെല്ലാം കണ്ടു ഞാൻ ന്യൂസ് വെച്ചതാ ഇതാ കാണുന്നത് ഞാനും നോക്കി
ഈ മാധ്യമ സംസ്കാരം കേരളത്തിന് ഗുണകരമല്ല. അതേസമയം തെളിവന്വേഷിച്ചു പോയ സോളാർ കമ്മീഷന്റെ നടപടിയാണ് മാധ്യമങ്ങൾ പകർത്തിയതെന്നും അങ്ങനെയെങ്കിൽ കമ്മീഷന്റെ നടപടിയല്ലേ വിമർശിക്കേണ്ടതെന്നും മാധ്യമ പ്രവർത്തകർ തിരിച്ചടിച്ചു. ഈ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും വി എസും കോടിയേരിയും മാപ്പ് പറയണമെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സോളാർ ബാർ വിഷയങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കിയ എൽഡിഎഫ്. മുഖ്യമന്ത്രിയുടെ രാജി കേരള ജനതയുടെ ആവശ്യമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ബാർ കേസിൽ ബാബുവിനെ രക്ഷിക്കാൻ വഴിവിട്ട നീക്കം നടന്നുവെന്നും കേസിൽ ത്വരിതാന്വേഷണം നടത്താതിരിക്കാൻ ഒത്തുകളിയുണ്ടായതായും വി എസ് അച്യുതാനന്ദനും സോളാർ കേസിലെ തെളിവുകൾ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. സോളാർ തട്ടിപ്പ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്ന് 5.5 കോടി രൂപ കോഴ വാങ്ങിയ മുഖ്യമന്ത്രിയും മാർക്കോഴക്കേസിൽ 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയ കെ ബാബുവും രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലേക്കും 13 ജില്ലാ കളക്ടറേറ്റുകളിലേക്കും എൽഡിഎഫ് മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാനമെമ്പാടും നടന്ന സമരത്തിൽ 10,000 പങ്കാളികളായി. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നു വരാൻ സാഹചര്യം സൃഷ്ടിച്ചത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി എസ് ആരോപിച്ചു. മന്ത്രിമാരും എംപിമാരും എല്ലാമുള്ള അവരെ പറ്റിയുള്ള ആക്ഷേപമുണ്ട് എങ്കിലും ഞാൻ അസംബ്ലിയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ആക്ഷേപം ശരിയല്ലാതെ വരട്ടെ എന്നാണ്. അങ്ങനെ ഒരു ആക്ഷേപം വന്നില്ലേ? വല്ലാരിടയാക്കിയ ഒരു അവസരം ഉണ്ടാക്കിയത് ആരാണ്? സരിതയ്ക്ക് മുഖ്യമന്ത്രിക്ക് മേലുള്ള ആധിപത്യം അപമാനകരമാണെന്നും മുഖ്യമന്ത്രി കൊടുങ്കുറ്റവാളികളുടെ അംബാസിഡറാണെന്നും CPIM പൊളിറ്റ്ബ്യൂറോ അംഗം പിണറായി വിജയൻ ആരോപിച്ചു. എന്തായിരുന്നു സരിതയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ മേലെയുള്ള നിയന്ത്രണം? ഒരു കൊടുങ്കുറ്റവാളി, എന്തും ചെയ്യാൻ മടിയില്ലാത്തവര്. പിന്നെ തെളിഞ്ഞല്ലോ, ചെയ്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നതല്ലോ. അങ്ങനെയുള്ള ഒരാള് ഉമ്മൻചാണ്ടിയുടെ മേലെ നിയന്ത്രണം സ്ഥാപിക്കുക, അതായത് മുഖ്യമന്ത്രിയെ ഭരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവുക, എങ്ങനെ വന്നു? അതല്ലേ പ്രശ്നം. സോളാർ കേസിലെ തെളിവുകൾ ഒന്നൊന്നായി നശിപ്പിക്കപ്പെടുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ CD കിട്ടാത്തതും പെൺഡ്രൈവ് കിട്ടാത്തതും അതൊഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും സഞ്ചിയിൽ ഉണ്ടാകുന്നതും ഇത് സംബന്ധിച്ചുള്ള ദുരൂഹത മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ഇതിന്റെ കാര്യങ്ങൾ കണ്ടെത്തണം. LDF കൺവീനർ വൈക്കം വിശ്വൻ ഇടുക്കിയിലും പന്നിൻ രവീന്ദ്രൻ കാസർഗോഡും രാമചന്ദ്രൻ കടന്നപ്പള്ളി മലപ്പുറത്തും മാർച്ചുകൾ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നൌഷാദിന്റെ കുടുംബത്തിന് DYFI പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി. സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് MLA നൌഷാദിന്റെ വീട്ടിലെത്തിയാണ് 2 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. സംസ്ഥാന ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ പ്രഖ്യാപിച്ചു. വൻകിട ഊർജ്ജ ഉപഭോക്താക്കളുടെ വിഭാഗത്തിൽ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, ഇടത്തരം വിഭാഗത്തിൽ HLL ലൈഫ് കെയർ ആക്കുളം എന്നിവയ്ക്ക് അവാർഡുകൾ ലഭിച്ചു. KC ബൈജു ചേർത്തല ഊർജ്ജ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച മികച്ച വ്യക്തിക്കുള്ള അവാർഡ് നേടി. വയലാർ വസുന്ധര സൗരോവർ പ്രീമിയർ റിസോർട്ടിനും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനും കെട്ടിടങ്ങളുടെ വിഭാഗത്തിൽ അവാർഡുകൾ ലഭിച്ചു. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായ December 14 തിരുവനന്തപുരത്ത് വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. മണ്ഡലകാലത്ത് സന്നിധാനത്തിനൊപ്പം ശബരിമലയിലെ പോസ്റ്റ് ഓഫീസും ഭക്തർക്കായി സജീവമാണ്. അയ്യപ്പനെ തേടി ഭക്തരുടെ നിരവധി കത്തുകളാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. രാജ്യത്തെ ഏക സീസണൽ പോസ്റ്റ് ഓഫീസായ ശബരിമല പോസ്റ്റ് ഓഫീസിലെ സീലിലും അയ്യപ്പ സാന്നിധ്യമുണ്ട്. ചരണമന്ത്രങ്ങളുമായി ദിനം പ്രതി ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിലെത്തുമ്പോൾ നിശബ്ദരായി കുറെ കത്തുകളും ഇവിടെ എത്തുന്നുണ്ട്. അയ്യപ്പനെ കാണാൻ നേരിട്ടെത്താനാകാത്ത ഭക്തരുടെ പ്രാർത്ഥനകളാണ് ഈ കത്തുകളിലേറെയും. രാജ്യത്തെ ഏക സീസണൽ പോസ്റ്റ് ഓഫീസാണ് 6897 1 3 എന്ന പിൻകോഡുള്ള ശബരിമല പോസ്റ്റ് ഓഫീസ്. മണ്ഡലകാലത്ത് 66 ദിവസവും വിഷുവിന് 10 ദിവസവുമാണ് സന്നിധാനത്തിന് തൊട്ടടുത്തുള്ള ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇക്കാലയളവിൽ അയ്യപ്പ ഭക്തരുടെ 100 കണക്കിന് കത്തുകളാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. സ്വാമി അയ്യപ്പന്റെ പേരിലുള്ള കത്തുകൾ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായ BL രേണുഗോപാലാണ് കൈപ്പറ്റുന്നതും വായിക്കുന്നതും. അയ്യപ്പന്റെ അടുത്ത് ഓരോ അപേക്ഷകൾ പറഞ്ഞുകൊണ്ട് ധാരാളം കത്തുകൾ ഭണ്ഡാരത്തിൽ ലഭിക്കാറുണ്ട്. കല്യാണം നടക്കാത്ത കല്യാണം നടക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള കത്തുകൾ, അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കല്യാണം നിശ്ചയിച്ച് കഴിയുമ്പോൾ ആദ്യമായിട്ട് എന്റെ ക്ഷണക്കത്ത് അയ്യപ്പനായിട്ട് അയക്കാറുണ്ട്. അങ്ങനെ പല കത്തുകളും കിട്ടാറുണ്ട്. അവർ അയ്യപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സഫലീകരിക്കുന്നതിന്റെ ഒരു സംതൃപ്തി ഉണ്ടാണല്ലോ അവർ അയക്കുന്നത്. പ്രാർത്ഥനകൾക്കും വിവാഹ ക്ഷണക്കത്തുകൾക്കുമൊപ്പം വഴിപാടുകൾക്കായും കാണിക്കയർപ്പിക്കാനായും ഭക്തർ കത്തുകൾ അയക്കുന്നു. ഓരോ കത്തും ഭക്തർ അയ്യപ്പനിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ്. ഈ കത്തിൽ പതിക്കുന്ന സീലിലുമുണ്ട് അയ്യപ്പ സാന്നിധ്യം.
സാധാരണ പോസ്റ്റൽ സീലുകളിൽ നിന്ന് വ്യത്യസ്തമായി 18-ാം പടിയും അയ്യപ്പ വിഗ്രഹവും ആലേഖനം ചെയ്ത സീലാണ് ശബരിമല പോസ്റ്റ് ഓഫീസിലേത്. രാജ്യത്ത് അപൂർവമായി മാത്രമാണ് ഇത്തരം വ്യത്യസ്തമായ പോസ്റ്റൽ സീലുകൾ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ ശബരിമലയിലെ പോസ്റ്റ് ഓഫീസും ഭക്തിസാന്ദ്രമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, കത്തുകളുടെ തീർത്ഥാടന കേന്ദ്രം. ക്യാമറമാൻ ബിച്ചു പോച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ, സന്നിധാനം.